തിരുച്ചെന്തൂരിലേക്ക് പോകുന്ന വഴിയാണ് ആദിച്ചനല്ലൂർ എന്നൊരു സ്ഥലത്ത് വഴി സൈഡിലായി ഇങ്ങനെയൊരു ബോർഡ് കണ്ടത്. പുരാവസ്തു വകുപ്പിൻ്റെ ഉത്ഖനനം നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് തിരിച്ചു വരുന്ന വഴി അവിടെയൊന്ന് കയറി. പക്ഷേ വീഡിയോ എടുക്കാൻ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചെങ്കിലും നമ്മുടെ ഉദ്ദേശശുദ്ധി മനസ്സിലായതുകൊണ്ട് തന്നെ അവർ എല്ലാം കൊണ്ടുനടന്ന് കാണിക്കുകയും വിശദീകരിച്ച് തരികയും ചെയ്തു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ ശ്രീവൈകുണ്ഠം താലൂക്കിൽ താമ്രപർണി നദിക്കരയിലുള്ള ഒരു പുരാവസ്തു കേന്ദ്രമാണ് ആദിച്ചനല്ലൂർ. ഇവിടെ നിന്നും വളരെ പ്രധാനപ്പെട്ട പുരാവസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. ആദിച്ചനല്ലൂരിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ആദ്യകാല പാണ്ഡ്യരാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോർക്കൈ എന്ന സ്ഥലം. അത്ര നിസാരമല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ആദിച്ചനല്ലൂരിൽ നിന്നും 2004 ഖനനം ചെയ്തെടുത്ത സാമ്പിളുകളുടെ കാർബൺ ഡേറ്റിംഗ് പ്രകാരം അവ BC 1000 BC 600 ഇടയിലുള്ള കാലഘട്ടത്തിലേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2005 മനുഷ്യ അസ്ഥികൂടങ്ങളടങ്ങിയ ഏകദേശം 169 കളിമൺ പാത്രങ്ങൾ കണ്ടെത്തി. അത് ഏതാണ്ട് 3800 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഈ കലങ്ങളിൽ ചിലതിൽ തമിഴ് ബ്രാഹ്മി ലിപിയിലെ ചില എഴുത്തുകളുണ്ടായിരുന്നു. 1876 ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ പ്രദേശം ആദ്യമായി ശ്രദ്ധ നേടുന്നത്. അന്നത്തെ തിരുനെൽവേലി ജില്ലാ കളക്ടറും ജില്ലാ എഞ്ചിനീയറും ജർമ്മനിയിൽ നിന്നുള്ള ഡോക്ടർ ജാഗോർ എന്ന പുരാവസ്തു വിദഗ്ധനുമടങ്ങുന്ന സംഘം ഈ കുന്നിൻ്റെ ഒരു ഭാഗത്ത് ഖനനം ആരംഭിച്ചു. ആ കാലത്ത്, അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത്, അന്നത്തെ ചന്തകളിൽ വിറ്റിരുന്നതിനേക്കാൾ മികച്ച ഗുണനിലവാരമുള്ള നിരവധി മൺപാത്രങ്ങൾ ഇവിടുത്തെ ഖനനത്തിൽ കണ്ടെടുത്തിരുന്നു. ചുട്ടെടുത്ത മൺപാത്രങ്ങൾ, നിരവധി ഇരുമ്പിൽ നിർമ്മിച്ച ആയുധങ്ങൾ, മറ്റു ഉപകരണങ്ങൾ, കൂടാതെ എല്ലുകളും തലയോട്ടുകളുമൊക്കെ കണ്ടെത്തി. സതേൺ സർക്കിൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ സൂപ്രണ്ട് അലക്സാണ്ടർ റിയ 1899 1905 ഇടയിലുള്ള കാലഘട്ടത്തിൽ നടത്തിയ ഖനനത്തിലും ഡോക്ടർ ജാഗോർ കണ്ടെത്തിയതിന് സമാനമായ വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. അക്കാലത്ത് വെങ്കലം, ഇരുമ്പ്, സ്വർണം, മൺപാത്രങ്ങൾ, മുത്തുകൾ, അതുകൊണ്ടുള്ള ആഭരണങ്ങൾ, നെല്ലിൻ്റെയും തിനയുടെയുമൊക്കെ അവശിഷ്ടങ്ങൾ എന്നിവയൊക്കെ ലഭിച്ചിരുന്നു. എന്നാൽ 2004 മുതലുള്ള ഖനനത്തിൽ പ്രധാനമായും മൺപാത്രങ്ങളാണ് ലഭിച്ചത്. 2023 ഓഗസ്റ്റ് 5 കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആദിച്ചനല്ലൂരിൽ ഒരു മ്യൂസിയത്തിനുള്ള തറക്കല്ലിട്ടു. പൂർത്തിയാകുമ്പോൾ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺസൈറ്റ് മ്യൂസിയങ്ങളിൽ ഒന്നായിരിക്കും. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ കീഴടി എന്ന സ്ഥലത്തും ഇതിന് സമാനമായ പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. 1876 ആദിച്ചനല്ലൂരിൽ ഖനനം നടത്തിയ ഡോക്ടർ എഫ് ജാഗോർ കണ്ടെത്തിയ പല വസ്തുക്കളും ജർമ്മനിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അവ ഇന്ത്യയിലേക്ക് തിരിച്ചു നൽകിയില്ലെന്ന് മാത്രമല്ല, അവയൊക്കെ ജർമ്മനിയിലെ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് പര്യവേക്ഷകനായ അലക്സാണ്ടർ റിയ നടത്തിയ ഖനനത്തിൽ കിട്ടിയ വസ്തുക്കളെല്ലാം ചെന്നൈയിലെ എഗ്മൂർ മ്യൂസിയത്തിൽ ഇപ്പോഴും കാണാൻ കഴിയും. ഇവിടുത്തെ കണ്ടെത്തലുകളിൽ നിന്നും ഇവിടെ വിവിധ വംശീയ വിഭാഗങ്ങൾ താമസിച്ചിരുന്ന ഒരു പുരാതന നഗരമായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ട് പാണ്ഡ്യരാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോർക്കൈ ഒരു തുറമുഖ നഗരമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ അക്കാലത്ത് ഇവിടെ എത്തിയിരിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പക്ഷേ കടൽ ഉൾവലിഞ്ഞതിനാൽ കോർക്കൈ ഒരു സാധാരണ ഗ്രാമപ്രദേശമാണ്. ഇവിടെ നിന്ന് കണ്ടെടുത്ത പല പുരാവസ്തുക്കളും സൂചിപ്പിക്കുന്നത് ആദിച്ചനല്ലൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദേശ വാണിജ്യ ബന്ധമാണ്. അക്കാലത്തെ നാണയങ്ങളും ചില സ്വർണ്ണാഭരണങ്ങളുമൊക്കെ ഇത് തെളിയിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം ഒരു ശ്മശാനമാണ്. രസകരമായൊരു വസ്തുത എന്തെന്നാൽ, ഓരോ മൺപാത്രങ്ങളിലും അതാത് ആളുകളുടെ അസ്ഥികൾക്കൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും കൂടെ ചെറിയ മൺകലങ്ങളിൽ നിക്ഷേപിച്ചിരുന്നു. അതായത് ധനികരുടെ ശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന കുഴികളിൽ സ്വർണം പോലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും സാധാരണക്കാരുടേതിൽ ഇരുമ്പായുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നെൽവിത്തുകളുമൊക്കെ ഉണ്ടായിരുന്നു. ഇനി കുട്ടികളാണെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്നിങ്ങനെ. ഓരോ കുഴികളും 4 മുതൽ 9 അടി വരെ വ്യാസവും 6 മുതൽ 12 അടി വരെ ആഴവും ഉള്ളതാണ്. അതിൽ ചില കുഴികൾ 15 അടി വരെ ആഴമുള്ളതാണ്. ഓരോ കുഴികളിലും താഴെ ഇരുമ്പിൻ്റെ ഒരു ട്രൈപോഡ് പോലുള്ള ഒരു സ്റ്റാൻഡ് സ്ഥാപിച്ച് അതിൻ്റെ മുകളിലാണ് ഈ വലിയ മൺകലങ്ങൾ സ്ഥാപിച്ചിരുന്നത്. അലക്സാണ്ടർ റിയയുടെ ഖനനത്തിൽ ഏതാണ്ട് 1872 വസ്തുക്കളാണ് കണ്ടെത്തിയത്. ചില കുഴികളിൽ നിന്നും വാളുകൾ, അമ്പുകൾ, കുന്തങ്ങൾ മുതലായവ ഈ മൺകലത്തിന് ചുറ്റും വച്ചിരുന്നു. ഏതാണ്ട് 114 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഖനനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ സ്ഥലത്തിന് തൊട്ടപ്പുറത്തുള്ള ഭാഗത്തും ഇതുപോലെ ഖനനം നടക്കുന്നുണ്ട്. ഈ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. താഴെ താമരപർണി നദി ശാന്തമായി ഒഴുകുന്നു. ഇവിടെ തൊട്ടു താഴെയായി ഒരു കൊച്ചു ക്ഷേത്രവും കാണാം. ഇവിടുത്തെ കാഴ്ചകൾ അത്ര നിസാരമല്ല എന്ന് തോന്നിയതുകൊണ്ട് ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. കർശനമായ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ സഹായിച്ച ആ ഉദ്യോഗസ്ഥന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.